ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മലങ്കര കത്തോലിക്ക സഭ പുത്തൂർ രൂപത ഷിമോഗ വൈദിക ജില്ലയിലെ നമ്മുടെ യുവജന സഭ പ്രത്യേകമാം വിധം താൽപ്പര്യമെടുത്തുകൊണ്ട് 2024 വർഷത്തിലെ വലിയ നോമ്പ് ആചരണത്തിൻ്റെ ഭാഗമായി ഓരോ ഞായറാഴ്ചത്തെയും വേദഭാഗം നമ്മളെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്ത് അതിനുള്ളതായ കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ നമ്മുടെ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെയും യുവജന നേതൃത്വത്തെയും ദൈവനാമത്തിൽ ഞാൻ പ്രശംസിക്കുകയാണ്. അവർക്ക് എല്ലാവിധമായ നന്ദിയും അഭിനന്ദനവും ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഓശാന ഞായറാഴ്ച അടുത്ത് വരികയാണല്ലോ. നമ്മുടെ ചെറുപ്പകാലങ്ങളിലെ ഓശാനയുടെ ആഘോഷം ഇന്നും നമ്മളെയൊക്കെ മനസ്സിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഓശാന ഞായറാഴ്ച രാവിലെ കുളിച്ച് ഒരുങ്ങി പൂക്കളും കുരുത്തോലകളുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും ആ ആഘോഷത്തിൽ പങ്കുചേരുന്നതുമൊക്കെ നല്ല സ്മരണകൾ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. കുരുത്തോലകൾ വാഴ്ത്തിയത് കയ്യിൽ കിട്ടുമ്പോൾ കുഞ്ഞുങ്ങളായ നമ്മൾ അത് സന്തോഷത്തോടുകൂടെ മേടിക്കുകയും ആ കുരുത്തോലകളിൽ നല്ല കുരിശുകൾ ഉണ്ടാക്കി ആഘോഷപൂർവം അത് കയ്യിൽ പിടിക്കുന്നതിനും പൂക്കൾ വാരി വിതറി ശുശ്രൂഷ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനു നേരെ പൂക്കൾ വാരി വിതറുന്നതുമൊക്കെ നല്ല സ്മരണയായിട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നു. 2024 വർഷത്തിലെ ഓശാന പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓശാന തിരുനാൾ നമുക്ക് നൽകുന്ന ആത്യന്തികമായ സന്ദേശത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യം ഉണ്ടാകണം. നമ്മൾക്കറിയാം ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഇപ്പോൾ രക്ഷിക്കണമേ എന്നാണ്. യഹോവയായ ദൈവത്തിൻ്റെ പ്രത്യേകമാവിധം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം റോമൻ ആധിപത്യത്തിന് കീഴിലായിരുന്നപ്പോൾ തങ്ങൾ അനുഭവിച്ചതായ കഷ്ടതകളെയും വൈഷമ്യങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് തങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഒരു മിശിഹ രാജാവ് കടന്നു വരുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. ആ രാജാവ് വന്ന് തങ്ങളെ വിടുവിക്കും, തങ്ങൾക്ക് രക്ഷ നൽകുമെന്നുള്ള ബോധ്യമാണ് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. ആ രാജാവിനോടാണ് അവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഓശാന ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഈ വർഷം നമ്മൾ ഓശാനയെ ആഘോഷിക്കുമ്പോൾ ആ വാക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള വിടുതലിൻ്റെ അർത്ഥമല്ല ഇന്ന് നമ്മൾക്ക് നൽകുന്നത്. പ്രത്യേകിച്ച് ഞാനും നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിബന്ധങ്ങളുടെ മേഖലയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട അവസരമാണ്. ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ യുവജന സഭ ഈ ഓശാനയുടെ ആഘോഷം നടത്തുമ്പോൾ യുവജനങ്ങൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയാകട്ടെ. തങ്ങളെ സ്വാധീനിക്കുന്ന വിവിധങ്ങളായ മേഖലകൾ, ഏറ്റവും പ്രത്യേകിച്ചും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലൈംഗികമായ അരാജകത്വത്തിൻ്റെയും മേഖലകളിലൂടെ ഇന്ന് യുവജനസഭ കടന്നു പോകുമ്പോൾ ആ മേഖലകളിൽ നിന്നെല്ലാം നല്ല തമ്പുരാനെ, യേശുവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഓശാന എന്ന് പാടുവാനായിട്ട്, അർത്ഥവത്തായിട്ട് പാടുവാനായിട്ട് നമ്മൾക്ക് സാധ്യമാകണം. ഓശാന തിരുനാളിൽ നമ്മൾ കാണുന്നത് യേശു തമ്പുരാൻ മഹത്വമുള്ള രാജാവായിട്ട് ജെറൂസലേം ദേവാലയത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. ആ ജെറൂസലേം ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ അവിടുന്ന് പ്രവേശിച്ചപ്പോൾ തമ്പുരാന് പ്രീതികരമായ നിലയിലുള്ള ഇടമായിട്ട് ജെറൂസലേം ദേവാലയത്തെ കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന
അലിമസമാക്കുന്ന സമസ്ത മേഖലകളെയും അവിടുന്ന് തച്ചുടച്ച് അവയെ പുറത്താക്കുകയാണ്. ആ തമ്പുരാൻ കർത്താവ് തന്നെയാണ് നമ്മളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന്. തമ്പുരാൻ കർത്താവിന് കടന്നു വരുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയമാകുന്ന ആലയത്തെ എനിക്ക് തുറന്നു കൊടുക്കാം. തമ്പുരാനെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത നിലയിൽ, അവിടുത്തേക്ക് സന്തോഷത്തോടെ വിരാജിക്കുവാൻ സാധിക്കാത്ത നിലയിൽ എൻ്റെ ഹൃദയത്തെ മലീമസമാക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അവയെയൊക്കെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഞാൻ വിട്ടുകൊടുക്കുവാനും വിശുദ്ധീകരണത്തിൻ്റെ തലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഞാൻ തയ്യാറാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ യേശുവിൻ്റെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള കടന്നുവരവ് പോലെ യേശുവിൻ്റെ എൻ്റെ ഹൃദയത്തിലേക്കുള്ള കടന്നുവരവിനും അർത്ഥമുണ്ടാവുകയുള്ളൂ. അത് എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് കാരണമാവുകയും ജെറുസലേം ദേവാലയത്തിലേക്ക് ഓശാന തിരുനാളിൽ കടന്നു വന്ന യേശു തമ്പുരാൻ തനിക്ക് വാഹനമായിട്ട് അവിടുന്ന് സ്വീകരിച്ചത് ഒരു കഴുതയെയാണ്. യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് കഴുത സമാധാനത്തിൻ്റെ വാഹനമായിരുന്നു, സമാധാനത്തിൻ്റെ മൃഗമായിരുന്നു. ഇന്ന് ഈ 2024 നമ്മൾ ഓശാനെ ആഘോഷിക്കുമ്പോൾ കർത്താവ് സമാധാനത്തിൻ്റെ വാഹകരായി എന്നെയും നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയാകണം. പ്രശ്നകലുഷിതമായ ഈ ലോകത്തിൽ, സമാധാനമില്ലാതെ അലയുന്ന ഈ സമൂഹത്തിൽ സമാധാനത്തിൻ്റെ നല്ല വാഹകരായിട്ട് ഓരോ യുവജനവും ഓരോ സഭാസമൂഹവും ഓരോ വിശ്വാസിയും മാറേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലൂടെ അർത്ഥവത്താകണം, സാധ്യമാകണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതേ കർത്താവ് ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ വാഹകരായിട്ട് ഓരോ മകനും മകളും മാറുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈ ഓശാനയുടെ ആഘോഷത്തിൽ നമ്മൾ കഴുതയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗത്ത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നു, നിങ്ങൾ പോകുവിൻ, ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ പോകുവിൻ, അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെ കാണും, അതിനെ അടിച്ചുകൊണ്ടുവരുവിൻ എന്നാണ്. കെട്ടിയിട്ടിരിക്കുന്നതായ കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ടുള്ള അവസ്ഥയില്ല, അതിനുള്ളതായ ഭാഗ്യമില്ല. അതിൻ്റെ കെട്ട് അഴിച്ചു വിടുമ്പോൾ മാത്രമാണ് അതിന് സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് ഇടയാകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായ മേഖലകളുണ്ടെങ്കിൽ, ബന്ധനാവസ്ഥയിലായിരിക്കുന്ന മേഖലകളുണ്ടെങ്കിൽ തമ്പുരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു അതിനെ അഴിച്ചു വിടുക എന്നുള്ളതിന്. എന്ന് പറഞ്ഞാൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് തമ്പുരാൻ്റെ അടുക്കൽ കടന്നു വരുമ്പോൾ അവന് സ്ഥാനമുണ്ട്, അവന് വിലയുണ്ട്, അവന് മഹിമയുള്ളതായി തീരുമെന്ന് കർത്താവ് തമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ആ കഴുതയെക്കുറിച്ച് തുടർന്നും അവിടുന്ന് പറയുന്നുണ്ട്, ആരും കയറിയിട്ടില്ലാത്ത കഴുതയാണ് കൊണ്ടുവരേണ്ടത് എന്ന്. അതെ, കർത്താവിന് ആവശ്യം ആരും കയറിയിട്ടില്ലാത്ത പരിശുദ്ധമായ പരിപാവനമായ ഒരു മൃഗത്തെയാണ്, ഒരു ജീവിതത്തെയാണ് കർത്താവിന് വാഹനമായിട്ട് തിരഞ്ഞെടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു വരണമെന്നുണ്ടെങ്കിൽ, എന്നെ അവിടുത്തെ വാഹനമാക്കി അവിടുന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ, അത് ആരും കയറിയിട്ടില്ലാത്ത പരിശുദ്ധിയുടെ പരിപാവനതയുടെ ജീവിതത്തിൻ്റെ ഉടമയായി ഞാൻ മാറിയെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ ലോകത്തിലുള്ള മറ്റെല്ലാത്തിനെയും വഹിച്ചുകൊണ്ട്, ഈ ലോകത്തിലുള്ള മറ്റെല്ലാത്തിനും ഇടം കൊടുത്തുകൊണ്ടുള്ള ഒരു ഹൃദയവും ജീവിതവുമാണ് എൻ്റേതെങ്കിൽ കർത്താവ് പറയുന്നു, എനിക്ക് അതിനെ ആവശ്യമില്ല, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് പറയുവാൻ സാധ്യമാകണം, നമുക്ക് പറയുവാൻ സാധ്യമാകണം, എൻ്റെ ജീവിതവും എൻ്റെ ഹൃദയവും തമ്പുരാന് വേണ്ടി പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുവാൻ സാധ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എനിക്കും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും കർത്താവിൻ്റെ വലിയ ഉപകരണമായി മാറുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ പ്രിയമുള്ള മക്കളെ, നമ്മൾ ഈ വർഷത്തെ ഓശാനെ ആഘോഷിക്കുമ്പോൾ തമ്പുരാൻ കർത്താവിൻ്റെ നല്ല വക്താക്കളായിട്ട്, തമ്പുരാൻ കർത്താവിൻ്റെ നല്ല വാഹനമായിട്ട് നമുക്ക് മാറുവാനായിട്ട് ഇടയായിത്തീരണം. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നു, യേശു ദേവാലയത്തിലേക്ക് കഴുതപ്പുറത്ത് കയറി വന്നപ്പോൾ ചുറ്റും കൂടിയിരുന്നവർ തങ്ങളുടെ വസ്ത്രങ്ങൾ വീശിക്കൊണ്ട്
വിരുത്തോരകൾ വീക്ഷിക്കൊണ്ട് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് അവർ പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് കടന്നു വന്നു. ഈ പ്രാവശ്യം നമ്മൾ കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്ക് കർത്താവിന് മുൻപാകെ വിരിക്കുവാനായിട്ട് നമ്മളെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കാൾ ഉപരിയായിട്ട് വെണ്മയുള്ള ജീവിതം, വിർച്യസുള്ള ജീവിതം കർത്താവിന് മുൻപാകെ നമുക്ക് നിരത്തി വയ്ക്കുവാനായിട്ട് സാധ്യമാകണം. ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറുമ്പോൾ അതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സഭാപിതാക്കന്മാർ അതുകൊണ്ടാണ് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ ഓശാനയുടെയും ആഘോഷം എന്ന് പറയുന്നത് സ്വർഗീയ ജെറൂസലേമിലേക്കുള്ള ഒരു യാത്രയാണ്, ഒരു തീർത്ഥാടന യാത്രയാണ്. ഈ തീർത്ഥാടന യാത്രയിൽ എല്ലാ ജീവിത പുണ്യങ്ങളും എല്ലാവിധമായ സവിശേഷതകളും ഉൾക്കൊണ്ട ജീവിതത്തിൻ്റെ വക്താക്കളായി നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും 2024 വർഷത്തിലെ ഓശാന ആഘോഷം എന്തുകൊണ്ടും അർത്ഥവത്താകും, എന്തുകൊണ്ടും ജീവിതത്തിന് അനുഗ്രഹമായി തീരും. പ്രിയപ്പെട്ട യുവജന സഭയ്ക്ക്, നമ്മുടെ യുവജന മക്കൾക്ക് ഈ വർഷം അത് എല്ലാവിധത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു ഓശാന ആഘോഷമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധമായ ജീവിത നന്മയും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.